അവരെ പോലെ നാമും ഒരു സത്വവർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അടുത്ത ദിവസങ്ങളിലെ മീറ്റിംഗുകൾക്ക് ഉള്ള ഒരു ആമുഖം പോലെയോ പശ്ചാത്തലം പോലെയോ അല്പം സംസാരിക്കാമെന്നാണ് ഇന്ന് രാത്രി ഞാൻ കരുതുന്നത്. എബ്രായ ലേഖനത്തിൽ നിന്ന് കേട്ട വചനം അധികരിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എബ്രായ ലേഖനത്തെ കുറിച്ച് അനിവാര്യമായ ഒരു ചെറിയ മുഖവര പറയണം എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധ ബൈബിളില് എഴുത്തുകാരനെ കുറിച്ച് നേരിട്ട് പറയാത്ത ഏക പുസ്തകമാവണം എബ്രായ ലേഖനം. ആ പുസ്തകത്തിന്റെ ശീർഷകത്തിൽ പരാമർശമില്ല. അകത്ത് നാം വായിച്ച് മുന്നേറുമ്പോഴും എഴുത്തുകാരനാരെന്ന് പരോക്ഷമായും പറഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. എങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഈ പുസ്തകം പഠിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എഴുത്തുകാരൻ ഇങ്ങനെ ഏതാണ്ട് പ്രകാശി നിൽക്കുന്ന പോലെ കാണാൻ ആ ഉസർപ്പാഴമായി ശ്രദ്ധിച്ചാൽ പല തർക്ക വിതർക്കങ്ങൾ വാദഗതികൾ സ്കോളേഴ്സിനുണ്ട്. അതിലേക്കൊന്നും നിങ്ങളെ ഞാൻ നയിക്കുന്നില്ല. അങ്ങനെ ഒരു വേദിയല്ല ഇത്. എങ്കിലും ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു, മറ്റാരെക്കാളും ഈ പുസ്തകം എഴുതിയിരിക്കാൻ അധികം സാധ്യത പൗലോസ് അപ്പോസ്തലനാണ്. നിരവധി സാധ്യതകൾ തെളിവുകൾ അതിന് പശ്ചാത്തലമായിട്ടുണ്ട്. അതല്ല ഞാൻ ഇന്ന് പ്രധാനമായി പരാമർശിക്കുക. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സന്തോഷമായി തോന്നിയത്, പഴയ നിയമത്തെ ഇത്ര മാത്രം കൃത്യമായി ഉദ്ധരിക്കാൻ കഴിയുന്ന മറ്റൊരാളെ നമുക്ക് പരിചയമില്ല. ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ വായിച്ചാൽ ഓൾഡ് ടെസ്റ്റമെന്റ് ആണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. പഴയ നിയമത്തിന് അനേകം വചനങ്ങളും നിവൃത്തിയാണ് പൗലോസ് എഴുത്തുകാരൻ ആത്മാവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദേവാലയത്തെ കുറിച്ച്, അതിന്റെ അർപ്പണങ്ങളെ കുറിച്ച്, അർപ്പകന്മാരെ കുറിച്ച്, മധ്യസ്ഥന്മാരെ കുറിച്ച്, പൗരോഹിത്യ വ്യവസ്ഥകളെ കുറിച്ച്, അതിന്റെ പരമ്പരകളെ കുറിച്ച് ഇത്ര ആധികാരികമായി എഴുതി വയ്ക്കാൻ കഴിവുള്ള മറ്റൊരാൾ നമുക്ക് അറിവില്ലാതിരിക്കുന്നു എന്നതുകൊണ്ട് പൗലോസ് ആവണം ഇതിന്റെ എഴുത്തുകാരനെന്ന് വേദശാസ്ത്രി പറയുമ്പോൾ എനിക്ക് വേദാണ് യോജിപ്പ് തോന്നുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആറ് തെളിവുകൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഞാൻ നിർത്താൻ പോവുകയാണ്. ആ വിഷയം രണ്ടാമത്തെ സംഗതി, യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിൽ പൗലോസിനെ പോലെ മറ്റാരെയും നാം കാണുന്നില്ല. ഈ പുസ്തകം നിറച്ച് ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുകയാണ്. അവേ, ഞാൻ ഏതാണ്ട് അതിനോട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അവിടേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ പൗലോസിന് എവിടെയെല്ലാം സ്ഥലം കിട്ടിയ, സമയം കിട്ടിയ, ഡമസ്കോസിലെ കൺഫ്രണ്ടേഷൻ മുതൽ ഇങ്ങോട്ട് ഉപദ്രവിച്ച, മുച്ചൂടും മുടിക്കാൻ ശ്രമിച്ച, അപമതിക്കാനും അസ്തമിപ്പിക്കാനും ശ്രമിച്ച ഒരുവനവന മതവും അന്യം നിന്ന് പോകട്ടെ എന്ന് വിചാരിച്ചവന് യേശുവിനെ മുഖാമുഖം കണ്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച് അവന്റെ കൽപ്പന ശിരസായി അവസാന ശ്വാസം വരെ വഹിക്കാമെന്ന് നിർബന്ധം പിടിച്ച് അതിനുവേണ്ടി തീവ്രമായ വില കൊടുത്ത് ആ ഭക്ത ശിരോമണി കിട്ടിയ മുഴുവൻ സമയം യേശുവിനെ ആരാധിക്കാൻ ചെലവഴിച്ചയാളാണ്. ആമേൻ. ഞാൻ അത്ഭുതത്തോടെ പല കാഴ്ചകൾ കണ്ടുനിന്നിട്ടുണ്ട് ഈ പുസ്തകം വായിക്കുമ്പോ, പല ലേഖനങ്ങൾ വായിക്കുമ്പോ. ഒമ്പതാമധ്യായം റോമർ 9:5 അദ്ദേഹം പറയുന്നു, താൻ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നാണ്, തെളിയിക്കാൻ ഇനിയും ബാക്കി കിടപ്പുണ്ട്. പേന എനിക്ക് തോന്നുന്നു പിന്നെ ഈ വേദനം താഴെ വെച്ചിട്ട് അല്പഗ്യാപ്പ് കിട്ടിയപ്പം ഇരു കൈകളും ഉയർത്തി. എന്റെ ഊഹമാണ്. പൗലോസ് ആത്മാവിൽ പറയുന്നു അവൻ സർവത്തിനും ഒരു ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെടും. കരമുറുത്ത് ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ഒന്ന് ശക്തമായി ചൊല്ലി ആരാധിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ആത്മയന്റെ ആരാധനയ്ക്ക് അടിസ്ഥാനം. കുറെ വർഷങ്ങളായി നടന്നു വരുന്ന ക്രൂസേഡിനെ കുറിച്ച് പാസ്റ്റർ തോമസ് ഫിലിപ്പും മറ്റും ഇവിടെ പറഞ്ഞു. പാസ്റ്റർ സൈമണ്ട് ലീഡർഷിപ്പിൽ നമുക്ക് സന്തോഷമുണ്ട്. പരിസരത്തുള്ള ആരാധനക്കാർ ആരായാലും അർഹമായ ആദരവ് അർപ്പിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ സ്വന്തമായ ഈ സമ്മേളന കീഴ ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുമ്പോ ബ്രദർ വില്യം ഒക്കെ പറഞ്ഞതുപോലെ കറുവാപ്പസി കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇന്നത്തെ പത്രത്തിലും ഭവനത്തിലേക്ക് മടങ്ങി വന്ന 22 പേരെ കുറിച്ച് വൃത്താന്തം വന്നിരിക്കെ ഇതിവിടെ തുടരുന്ന ഒരു നടപടി ആവാം എന്ന് കരുതിയിട്ട് അല്പം പോലും ഭയമില്ലാതെ ആത്മീയർ ഉറക്ക പറയാൻ കഴിയണം, തെളിച്ചുച്ഛരിക്കാൻ കഴിയണം. സകലത്തെക്കാളും സകലേക്കാളും സമസ്ത ആരാധന്മാരെക്കാളും
ഈ പറയുന്ന പേടിപ്പിക്കുന്ന കർവാപ്പസയ്ക്ക് മറുമരുന്ന് നമ്മൾ ചെയ്യേണ്ട കർവാപ്പസയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആളെ പിടിച്ചോണ്ട് വരുന്നതല്ല ദൈവസഭ ഭവനത്തിലേക്ക് മടങ്ങിയ മതിയാകുള്ളൂ അതാ എന്റെ കർവാപ്പസ രജിസ്റ്റർ പേപ്പറിൽ കണ്ട പിള്ളേരൊക്കെ കോഡ് ഭാഷ മാറ്റി ആഴ്ച അവസാനം വീട്ടിൽ ഇരുന്ന പയ്യൻ അപ്പനെ വിളിച്ച് പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച 5:30 കർവാപ്പസ എന്ന് പറഞ്ഞാൽ മതി സംഗതി മനസ്സിലായാലും വീട്ടിലോട്ട് വരുന്ന അർത്ഥം കർവാപ്പസ എന്ന ഹിന്ദി പ്രയോഗത്തിന് ഭവനത്തിലേക്ക് മടക്കമെന്നാണ് വിവക്ഷയെങ്കിൽ ഞാൻ വിശ്വസിക്കുക ഭീഷണിയുടെ മധ്യത്തിൽ ആൽബിയൻ ചുമ്മാ പഴി പറഞ്ഞ് കഷ്ടപ്പെട്ട് പുലമ്പി നടക്കാതെ മാളിക മുറിയിലേക്ക് അടിയന്തരമായി മടങ്ങണം ആദിമ സഭയിലേക്ക് മടങ്ങണം അപ്പോസ്തലിക സത്യങ്ങളിലേക്ക് മടങ്ങണം വിശുദ്ധിയിലേക്ക് മടങ്ങണം ആരാധനയിലേക്ക് മടങ്ങണം കൃപാവരങ്ങളിലേക്ക് മടങ്ങണം കരമുറ്റി ശക്തമായി രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ ആത്മീയൻ മടങ്ങി വരട്ടെ ആമേൻ ഉഴപ്പും ആലസ്യവും മാന്യവും വിട്ട് സാട കുടഞ്ഞ് ഭക്തൻ എഴുന്നേൽക്കട്ടെ കാശ് നോക്കി ജോലി നോക്കി റിസർവേഷൻ നോക്കി എപ്പോഴും മടങ്ങും എന്ന് നിർബന്ധമുള്ളവര് മടങ്ങിക്കോട്ടെ എന്നാ ഞാൻ പറയുന്നത് ആർക്കും ഒരു കൂസലും വേണ്ട ആമേൻ കാശ് കൊടുത്ത് പഴങ്ങും കൊടുത്ത് പാൽപ്പൊടി കൊടുത്ത് ആട്ടിൻകുട്ടിയെ മേടിച്ചു കൊടുത്ത് വീട് പറഞ്ഞു കൊടുത്ത് ഓടി വെച്ചു കൊടുത്ത് ജർമ്മനി വിട്ട് ഇവിടെ ആളെ നിർത്തേണ്ട കാര്യമില്ല ആമേൻ ആൾക്കൂട്ടത്തിനും ആരവാരത്തിനും അരങ്ങ് തകർക്കാനും വേണ്ടി ഇവിടെ പെന്തക്കോസ്തുകാർ വേണ്ട ആമേൻ മറിച്ച് മറ്റൊന്നിനാലുമല്ല ഒരു പ്രലോഭനത്താലുമല്ല ഒരു നിർബന്ധത്താലുമല്ല യേശു സ്നേഹം കൊണ്ട് അവസാന ശ്വാസം വരെ എന്റെ കർത്താവിനെ സേവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ അവർക്കായി കർത്താവ് കാത്തിരിക്കുന്നു യേശുവിന് വേണ്ടിയില്ല ശൈതരെ ചരിത്രത്തിന്റെ ഏതാണ്ട് കണക്ക് കൃത്യമാവില്ല 14 crore രക്തസാക്ഷികള സഭയ്ക്കുള്ളത് 14 crore ആളുകൾ മിക്കവരും ചെറുപ്പക്കാരായിരുന്നു വിവാഹം ചെയ്ത് കഴിഞ്ഞവർ പോലും അവർ സ്നേഹിച്ച അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയേക്കാൾ എനിക്ക് യേശുവിനെ സ്നേഹിക്കണമെന്ന് ശഠിച്ച് ആമെ ചങ്ക് കാട്ടിക്കൊടുത്ത് തല കാട്ടിക്കൊടുത്ത് ശിരസ് വെച്ചുകൊടുത്ത് കർത്താവിനായി തീരോദാത്തമായി സാക്ഷ്യം നിവർത്തിച്ച് കടന്നുപോയെങ്കിൽ ദൈവസഭയ്ക്ക് ഇതൊരു നല്ല മരുന്നാണ് നാം ഉത്സാഹിച്ച് ദൈവത്തെ ആരാധിക്കണം ആമേ ആക്ഷേപിക്കുന്ന ഒത്തിരി പേരുടെ മധ്യത്തിൽ ഈ വിശുദ്ധ ബൈബിൾ ഭാഷ തോമസ് പറഞ്ഞതുപോലെ നെഞ്ചോടൊന്നുകൂടെ ആ ഞാൻ അമർത്തി വെച്ച് ഇതുപോലെ അതുല്യ പ്രഭാവമുള്ള മറ്റു ഗ്രന്ഥമില്ല എന്നെ ഞാനാക്കിയ എന്റെ കുടുംബത്തിന് അത്ഭുതം ചെയ്ത എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറ്റിയ എന്റെ കുഞ്ഞുങ്ങളെ നന്നാക്കിയ എനിക്ക് സമാധാനം നൽകിയ എനിക്ക് അസ്തിത്വം നൽകിയ ഞങ്ങൾക്ക് അടിസ്ഥാനമായ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ധൈര്യമായി കൊടുക്കുന്ന ഈ വചനം വിശ്വസിക്കുന്നു വെൺമണി പരിസരത്ത് കർത്താവ് അനുവദിച്ച് കൽപ്പിച്ച് നൽകിയ നമ്മുടെ സഭകൾ അത് 20, 30, 100, 250 ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല കസേറയിൽ സ്ഥിരം ഇരിക്കാൻ നിർബന്ധമുള്ളവരും ഇനോ നെറ്റി ചുളിക്കുന്നവരും കണ്ണും മിഴിക്കുന്നവരും വാച്ച് പൊക്കി സമയം വാസ തെരിയപ്പെടുത്തുന്നവരും കോട്ടുവാവിടുന്നവരും മൂന്നാം പാട്ടിന് കാത്തിരിക്കുന്നവരും സ്ഥിരം കുറ്റി അന്യഭാഷക്കാരൻ വന്നില്ലെങ്കിൽ അനങ്ങാതെ മടങ്ങുന്നവരും 4-ാം ചാൻസിലെ 5-ാം ലൈനിന് വേണ്ടി നോക്കിയിരിക്കുന്നവരും പാഷ ഫോമിലാകാൻ കൊതിക്കുന്നവരുമായ കുറെ കാഴ്ചകളുടെ ആ വല്ലാത്ത ഇരിപ്പും മട്ടും മാതിരിയും അടിയന്തരമായി മാറിയിട്ട് 100 കൊല്ലം പിന്നിട്ട കേരളത്തിലെ പെന്തക്കോസ്തിലെ ജീർണിപ്പിന് ആത്മാവിൽ പരിഹാരം വരുത്തേട്ട് മൂപ്പന്മാരെ മൈൻഡ് ചെയ്യാതെ ചെറുപ്പക്കാരൻ ആത്മീയർ ശക്തമായി രംഗത്ത് വന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ അഭിഷേകം കണ്ണയടിച്ച് ഇതിനകത്ത് എല്ലാവരും എബിമാരി ശക്തമായി ദൈവത്തെ ശക്തമായി ആരാധിക്കട്ടെ അഭിഷേകത്തെ ആരാധിക്കട്ടെ ആത്മാവിൽ ആരാധിക്കട്ടെ കൃപയെ ആരാധിക്കട്ടെ ഞാൻ പഴയ ബന്ധുക്കോസുകാരനാണ് പാസ്റ്റർ തോമസിനെ പോലെ പാസ്റ്റർ മകനായി ജനിച്ചയാളാണ് ഓക്കെ പാസ്റ്ററേറ്റ് ജനിച്ചയാളാണ് നല്ല പൈതൃകമാണെന്ന് ആൾക്കാർ പറയും ചിലപ്പോ എനിക്ക് തോന്നും
അത്ര പോരായിരുന്നു എന്ന് ഭാഷണ കുഴപ്പമില്ല ഇനി ഈ പൈതൃകത്തിന്റെ കുറച്ച് കെട്ടുകൾ എനിക്കുണ്ടായിരുന്നു കൃപയാൽ അത് കുടഞ്ഞൊഴിയാൻ ദൈവം കൃപ നൽകി പെന്തക്കോസ് ഭാഷം മകനായതുകൊണ്ട് അഭിഷേകം ഒരു പാക്കേജായി കിട്ടുമെന്ന് ഞങ്ങൾ കുറെ പേര് വിചാരിച്ചു കർത്താവ് പറഞ്ഞു അങ്ങനെ കിട്ടുകയില്ല അതുകൊണ്ട് കൂടെ ഇരുന്ന എല്ലാവർക്കും അഭിഷേകം കിട്ടി എനിക്ക് മാത്രം കിട്ടാഞ്ഞുകൊണ്ട് പൊന്നു ബൈബിൾ സ്കൂൾ 72 വന്ന് കഷ്ടപ്പെട്ട് കഷായിച്ച് അലറി കൂകി കരഞ്ഞ് പെട്ടി ബാക്കി ചെയ്ത് രാവിലെ മടങ്ങി പോകാൻ തീരുമാനിച്ച് അവസാന രാത്രി കരഞ്ഞപ്പോഴാ ഒരു അഭിഷേകം നൽകിയത് അതുകൊണ്ട് ഞാൻ പറയും എന്റെ അഭിഷേകത്തിന് സ്വല്പം വില കൂടുതലുണ്ട് ഇത് വെറുതെ ഓടിക്കേറി വന്ന് ആരാണ്ട് കൈവച്ചപ്പോ കിട്ടിയ ചരക്കല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാ കരഞ്ഞു മേടിച്ചതാ ഹൃദയം പൊട്ടി മേടിച്ചതാ കൊച്ചുനാൾ അമ്മ മരിച്ചിട്ട് പോലും കരയാത്ത ഞാൻ ആദ്യം ആലറിയത് അഭിഷേകത്തിന് വേണ്ടിയാ നിക്കാൻ മേലാജിത് അഭിഷേകമില്ലാതെ ബൈബിൾ സ്കൂളിൽ പിടിച്ചിരിക്കാൻ വേണ്ടാതെ പ്രാപിച്ച അഭിഷേകമായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നിട്ട് 39 കൊല്ലത്തെ മിനിസ്ട്രിയില് നഷ്ടങ്ങൾ സമസ്തവും വന്നെങ്കിലും ഞാൻ പ്രാണനെ പോലെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നത് എന്റെ വെള്ളയും പറഞ്ഞ അഭിഷേകമാണ് അത് നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് മനസ്സില്ല ഇന്ന് രാത്രി ലോകം എന്നും പറയട്ടെ മൂപ്പന്മാർ എന്നും അട്ടഹസിക്കട്ടെ പഴമക്കാര് പെന്തക്കോസ്തുകാര് എന്നും വിചാരിച്ചോട്ടെ നോ പ്രോബ്ലം എനിക്ക് അഭിഷേകത്തിന്റെ ദൈവത്തെ ആരാധിക്കണം അന്യഭാഷയിൽ വെള്ളത്തേക്കാൻ എനിക്ക് മനസ്സില്ല ആരും ചൂടാകട്ടെ എനിക്ക് ദൈവത്തെ ആരാധിച്ചാൽ മതിയാണ് ഞങ്ങൾ ജനറൽ കൺവെൻഷൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ 6 കൊണ്ടാണ് തീർന്നത് അവൻ ലാസ്റ്റ് സൺഡേ എനിക്ക് ആഴ്ച മുഴുവൻ തൊണ്ടയും പോയി തർജ്ജിമയും എന്നെ കേട്ടവർക്കറിയാം വളരെ പ്രയാസമായിരുന്നു എനിക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ സംസാരിച്ചത് 2 കൺവെൻഷന് പാറശാല ഊരമ്പ് രസമുണ്ട് കേൾക്കാൻ അവിടുത്തെ കാരണം ഭാഷ ബാലിലൂടെ വന്നിട്ടുണ്ട് ഊരം വന്ന സ്ഥലത്ത് ഇന്നലെ തന്നെയാണ് ഞങ്ങൾ എനിക്ക് നല്ല ശരീരക്ലേശം ഉണ്ടായിരുന്നു രാത്രി 1 എൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് ഞാൻ വന്നത് ഇന്ന് വേറെ ബിസിയായിരുന്നു എനിക്ക് ക്ഷീണമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ക്ഷീണമാണ് ഇന്ന് ക്രൂസറിന്റെ ആദ്യ രാത്രിയല്ലേ അതുകൊണ്ട് ഇച്ചിരി പതുക്കെ പറയാമെന്നൊന്നും എനിക്ക് പറ്റുകയില്ല വേണമെങ്കിൽ ജഡം അങ്ങനെ പറയാമെങ്കിലും എനിക്ക് ശീലമില്ല എനിക്ക് എന്റെ മുഴുവനത്തോട് ഇന്ന് രാത്രി വചനം പറഞ്ഞാൽ മതിയാവും എന്താണെന്നറിയാം എന്റെ ആത്മീയ ന്യായം ഞാൻ പറയില്ല എന്റെ അപ്പൻ പാസ കെ എം ജോസഫ് സിന്ധു ഗർജനത്തിന്റെ ഉടമസ്ഥനായിരുന്ന എന്റെ അപ്പൻ മലബാറിനെ നടുക്കിയവൻ തന്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ട് പരസ്യോഗം അനേകം മുഖ്യൻ നടത്തിയവന് മൈക്കില്ലാതെ ഹദേവദാസൻ ക്ഷീണിതനായി രോഗിയായി ശബ്ദം തീരെ നഷ്ടപ്പെട്ട് 1 കിടപ്പിലായി 5-6 മൊത്തത്തിൽ കിടന്നു എന്റെ അപ്പന്റെ ഗാംഭീര്യമുള്ള സ്വരത്തിന്റെ അടുത്തെത്തുകയല്ല ഞാൻ എത്ര ഉത്സാഹിച്ചാലും എന്നിട്ട് ആ ഭക്തൻ ശബ്ദമില്ലാത്തവനായി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ എനിക്ക് തോന്നിയ ഏക സംഗതിയും എന്റെ തീരുമാനവും നാളത്തെ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാൻ മേലാത്തതുണ്ട് ഇന്ന് രാത്രി ഇപ്പം നിൽക്കാൻ എന്റെ കാലുകൾക്ക് ബലമുണ്ട് ഇന്ന് രാത്രി എന്റെ തൊണ്ട പ്രവർത്തിക്കുന്നുണ്ട് ഈ രാത്രി എന്റെ നാവ് ചലിക്കുന്നുണ്ട് ഇന്ന് രാത്രി ആധാരത്തിന് തുടുപ്പുണ്ട് ഇന്ന് രാത്രി എന്റെ പേര് ദൈവത്തിന്റെ അഭിഷേകമുണ്ട് നാളെ എന്തായാലും വേണ്ടില്ല ഈ രാത്രി എനിക്ക് ദൈവത്തെ ആരാധിക്കണം ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം ഇന്ന് തിരുനാമത്തെ വാഴ്ത്തണം ഇന്ന് മുഴുവനത്തോടെ എനിക്ക് ദൈവത്തെ ആരാധിച്ച മതിയാകും ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ ഉദാത്തത ശ്രേഷ്ഠത ആണ് അടിസ്ഥാന ദാർശനികത എല്ലാ അധ്യായത്തിലിരുന്നവരിലും ക്രിസ്തുവിനെ വാഴ്ത്തുന്നുണ്ട് ആ സംഗതികളെ 3 തലക്കെട്ടിനകത്ത് ഒതുക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ പറയാം 1 ക്രിസ്തു സകല പിതാക്കന്മാരെക്കാളും ഉന്നതൻ 2 സകല ആചാര്യന്മാരെക്കാളും യേശു ഉന്നതൻ 3 സമസ്ത ദേവാലയത്തെക്കാളും യേശു ഉന്നതൻ ഈ 3 സംഗതികളാണ് ഇബ്രായ ലേഖനത്തിന്റെ ആകത്തുക എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും
വ്യാഖ്യാനിക്കാൻ സമയമെടുക്കില്ല. ഓടിച്ചു പറയാം, ഇന്നത്തെ ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം പിതാക്കന്മാരാണ്. ജീവിച്ചിരിക്കുന്നവരും പരേതാത്മാക്കളുമായ പിതാക്കന്മാർ. സത്യം അറിയാവുന്നവര്, വെൺമണി ക്രൂസേഡ് കുറെ കൊല്ലമായി നടക്കുന്നത് അറിഞ്ഞ് ശ്രദ്ധിക്കുന്നവര്, പുന്തല വെൺമണി, പ്രത്യേകിച്ച് പുന്തല പെന്തക്കോസ്തിന്റെ പ്രധാനപ്പെട്ട തുടക്കത്തിന്റെ ഒരു സ്ഥലമാണ്. നിങ്ങൾ അറിയുന്നു ആ സംഗതി 1910 മുതൽ ഇങ്ങോട്ടുള്ള സംഭവങ്ങളെ കുറിച്ച്. ആദ്യകാലം ദൈവദാസൻ പാസ്റ്റർ ജോർജ് ബർക്ക് പുന്തല വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. 1910 ശേഷം കുക്കസായി 10 പ്രാവശ്യം പ്രസംഗിച്ച പുന്തല, ഹിസ്റ്ററി അറിയാമെങ്കിൽ നോക്കിയോ. അങ്ങനെയുള്ള മഹാരഥന്മാര് വചനം പ്രഭാഷിച്ച ഈ മണ്ഡലത്തില് സത്യസുവിശേഷം, നിർമ്മല സത്യം കൂടെ പരമ്പൊരു നന്നായിട്ട് കേട്ടറിഞ്ഞ എല്ലാ ആണ്ടിലും ഒരുപാട് തവണ കേൾക്കുന്ന ആളുകൾക്കും ഇതിനകത്ത് സത്യമറിഞ്ഞ് ഇറങ്ങിപ്പോരാൻ മേലാതെ അവരെ പുറകോട്ട് പിടിച്ച് തളയ്ക്കുന്ന ഒരു സംഗതി പിതാക്കന്മാരുടെ ശ്രേഷ്ഠതയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമസ്ത പിതാക്കന്മാരെ ആദരിച്ചോ, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വിളിപ്പേര് കൊണ്ടോ ലോക്യം കൊണ്ടോ നാട്ടാനായത് കൊണ്ടോ വീട്ടാരായത് കൊണ്ടോ ബഹുമാനത്തോടെ ആദരവോടെ നാം വീക്ഷിക്കുന്ന പിതാക്കന്മാരെ സമസ്ത ആദരവും കലർത്തി ഇനിമേൽ ബഹുമാനിക്ക്. അത് അബ്രഹാമാകട്ടെ മറ്റാരുമാകട്ടെ ആദരിച്ചു കൊടുക്കാം. പക്ഷെ ഇന്ന് രാത്രി അവരാരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആരാധനയ്ക്ക് യോഗ്യർ എന്റെ യേശു മാത്രമായ കരമുർത്തി ഉറക്ക ദൈവത്തെ പിന്നെ സ്തുതിച്ചാറാണ്. ആമേൻ. രണ്ടാമത്തെ കാറ്റഗറി എബ്രായ ലേഖനത്തിലെ അടിസ്ഥാന ആശയത്തിന്റെ സംക്ഷേപം. സമസ്ത ഗുരുക്കന്മാരെക്കാളും എല്ലാ ആചാര്യന്മാരെക്കാളും യേശു ഉന്നതനാണ്. വർത്തമാന മഹാവീരനോ സാക്ഷാൽ ശ്രീബുദ്ധനോ BC 700 ലാവോ സയോ കൺഫ്യൂഷ്യസോ പിന്നെ വർത്തമാന മഹാവീരനോ ശൈതരെ ഗുരു നാനാക്കോ നാം ഇങ്ങോട്ട് അക്കമിട്ട് എണ്ണി പറയാവുന്ന കുറെ മഹാരഥന്മാരും ആചാര്യന്മാരും ഇന്ത്യയുടെ, ഏഷ്യയുടെ, ഉല്ലക്കത്തിന്റെ, കേരളക്കരയുടെ പൂർവകാല സ്മരണയുടെ, ഉദാത്തമായ പഠിപ്പിക്കലിന്റെ മികച്ച കിതാബുകളുടെ ഭാഗമായിട്ടുണ്ട്. എനിക്ക് വിരോധമില്ല. അവരെ കണ്ടാൽ കസേരയിട്ട് കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റ് അവരെ കൂപ്പുകയോടെ ആദരിക്കാൻ എനിക്ക് 100 മനസ്സാണ്. വന്നാലും ഗുരു വന്നാട്ടെ എന്ന് ഞാൻ പറയും, നോ പ്രോബ്ലം. പക്ഷേ അവരെ എനിക്ക് ആദരിക്കാം. അമ്മമെന്നുമുള്ള പുസ്തകം പറയുന്ന പാഠങ്ങൾ ചൊല്ലുന്ന ഇന്ന് ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകുന്ന തേരിലേറ്റപ്പെടുന്ന വാനോളം വാഴ്ത്തപ്പെടുന്ന നിന്തിരു വടികൾ മഹാനുഭവൻ എന്ന് വിളിപ്പേരുകൾ ഉള്ള കേൾക്കാൻ കൊതിക്കുന്ന ഒട്ടനവധി ആളുകൾ ആയിരങ്ങളെ അകർഷിക്കുന്നവരോട് എനിക്ക് ആദരവുണ്ട്. പക്ഷെ അവർക്കാർക്കും എന്റെ യേശുവിന്റെ തോളോട് തോള് ചേർന്ന് നിൽക്കാൻ യോഗ്യതയില്ല. അവരെല്ലാവരെ കാണും ഇന്ന് രാത്രി എന്റെ യേശു അതുല്യനായ ആചാര്യനാകിയാൽ മണിക്കാല കരമുർത്തി എല്ലാവരും ഉറക്കെ യേശുവിനെ ആരാധിക്കട്ടെ. അവരെല്ലാവരെ കാണും ഉന്നത. ആമേൻ. അടുത്തിടയ്ക്ക് ഈ കൂട്ടർ പാടുന്ന പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലളിതമായ പാട്ട്, ഒരുപാട് സാഹിത്യമൊന്നും ഇല്ലെങ്കിലും, യേശുവെ പോൽ ആരുമില്ല അല്ലേ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. വളരെ ലളിതമാണ്, പക്ഷെ അർത്ഥസമ്പുഷ്ടമാണ്. ആ വെളിപ്പാട് എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞില്ല പ്രിയ, ആരാധനയ്ക്ക് വരണമെങ്കിൽ ആ വെളിപ്പാട് വേണം, വന്ന കൈയടിക്കണമെങ്കിൽ ആ വെളിപ്പാട് വേണം, ഉള്ള തൊണ്ട ചെറുപ്പക്കാരാ നിനക്ക് തുറക്കണമെങ്കിൽ യേശുവെ പോലെ മറ്റാരും ഇല്ലെന്ന് മനസ്സിലാക്കും. ഇവിടുത്തെ MLA MP മന്ത്രി പൊങ്കുമനും ഇനോ ഇവിടുത്തെ ഏത് ലീഡറും അവരൊക്കെ കൊള്ളാം, പക്ഷെ അവരാരും എന്റെ യേശുവിനെ പോലെ അല്ല എന്ന് ബോധ്യമുള്ളവരാണ് താകർത്ത് ദൈവത്തെ ആരാധിക്കുന്നത്. അവരാണ് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത്. അവരാണ് കരങ്ങളെ ഉച്ചത്തിൽ തട്ടി ദൈവത്തെ ആരാധിക്കുന്നത്. അവർ അൺകോംപ്രമൈസിംഗ് ആണ്. അവർ 3 മണിക്കൂർ കൃപയിലായിരിക്കും. ആമേൻ. യേശു ഉന്നതനായതുകൊണ്ട് നമ്പർ 3, സമസ്ത ദേവാലയങ്ങളെക്കാൾ ക്രിസ്തു ഉന്നതൻ. ഈ പുസ്തകത്തിന്റെ മറ്റൊരു അടിസ്ഥാന ദർശനമാണ്. എനിക്കറിയാം ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധനമാണ് ദേവാലയങ്ങൾ. ചിലപ്പോ
പണം മുടക്കി പണിതാ പിതാക്കന്മാർ കല്ല് ചുമന്ന് പണിതാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 5000 10000 പേർ ഇറങ്ങിപ്പോരുന്ന പ്രവേശിക്കുന്ന ശീലീകരിച്ച ഉത്തുന്ത സൗധങ്ങൾ മിനാരങ്ങൾ കവാടങ്ങൾ കവാടങ്ങൾ ഗോപുരങ്ങൾ കാണാൻ സ്റ്റൈലിഷ് നിർമ്മിതികൾ നല്ല ആർക്കിടെക്ചർ നല്ല സ്കൾപ്ചർ നല്ല ശില്പചാതുര്യം ഇത് മനോഹരമായ കാഴ്ചകൾ സുന്ദര സംഗീതം ഇവയെല്ലാം ആൾക്കാർക്ക് കണ്ണിനും കാതിനും അതുപോലെ കണ്ണിന് കുളിർമ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല എല്ലാം സുന്ദരമാണ് പക്ഷെ പ്രിയരെ എന്നിട്ടും അത് വിട്ട് നാം ഇറങ്ങിപ്പോകുന്ന എന്തിനാ വെൺമണിയിലും പുന്തലയിലും ഇനോ പിതാക്കന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ദേവാലയങ്ങൾ സങ്കടത്തോടെ വിട്ടിറങ്ങിപ്പോകുന്നെന്താ അവരിങ്ങോട്ട് വരുമ്പോ കൊച്ചു പുസ്തകം പിടിച്ച് നാം അങ്ങോട്ട് പോയത് എന്തിനാ ഈ 100 കൊല്ലമായി തലമുറ നാലാമത്തെ അഞ്ചാമത്തെ ആയിട്ടും ഇന്നും ആക്ഷേപം സഹിക്കുന്ന എന്തിനാ ചമണക്കിന് പോലും വിളിക്കാതിരിക്കുമ്പോ നിങ്ങൾക്ക് കൂത്തിരില്ലാത്ത എന്തുകൊണ്ടാ കല്യാണത്തിന് ബന്ധുക്കൾ മറക്കുമ്പോ നോ പ്രോബ്ലം എന്ന് പറയാൻ കാര്യം എന്താ കാശില്ല എന്നില്ല കാശുണ്ട് അവരെ കൊമ്പിറ്റി ചെയ്യുന്ന വണ്ടിയും ഏർപ്പാടൊക്കെ ദൈവമക്കൾക്കുണ്ട് എന്നാലും ആക്ഷേപം പാഴ്സലാണ് ദൈവമക്കൾ ഒരിക്കലും കൊതിക്കരുത് ആക്ഷേപമില്ലാത്ത പെന്തക്കോസ്ത നിങ്ങളുടെ ബന്ധുക്കളുടെ മധ്യത്തിൽ സൂപ്പർ വീടും വെച്ച് 1st class വണ്ടി മേടിച്ച് ഡ്രൈവറെ വെച്ച് ഡോബർമാനെ ഒന്ന് വളർത്തത് കൊണ്ട് ആക്ഷേപം മാറത്തില്ല അതൊക്കെ ഒന്ന് കോമ്പീറ്റ് ചെയ്യാനേ കൊള്ളത്തുള്ളൂ പെന്തക്കോസ്തിന് ആക്ഷേപം കർത്താവ് മുഖമുദ്രയാക്കിയിരിക്കുക അവസാന ശ്വാസം വരെ അപമാനമേൽക്കാൻ തയ്യാറായിക്കോ ആയിരങ്ങൾ ആയിരങ്ങൾ അംഗത്വമുള്ള വമ്പൻ ആലയങ്ങളെ വിട്ട് കൊച്ചു കൂരയ്ക്കകത്ത് ഇട്ടാ വട്ടത്തിനകത്ത് നാല് ഭിത്തിക്കകത്ത് വെന്റിലേഷൻ പോലും ഇല്ലാത്തത് ഫാനില്ലാത്തടത്ത് വിയർ തൊലിച്ച് തകർന്നിരുന്ന് നാ ദൈവത്തെ ആരാധിച്ചെങ്കിൽ ഇതിനകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു യേശുവില്ലാത്ത വമ്പൻ മന്ദിരങ്ങളെക്കാൾ യേശു ഇറങ്ങി വന്ന് അലങ്കരിക്കുന്ന എന്റെ കൊച്ചു കൂരയുടെ ഉൾമറി നല്ലതെന്ന് ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു ഞങ്ങൾ ഷെഡ് എന്നാ പറഞ്ഞോണ്ടിരുന്നത് ഹോൾ എന്ന് പോലും പറയാനുള്ള യോഗ്യതയില്ല പുല്ലും മേഞ്ഞ ഓല മേഞ്ഞ കൊച്ചു കൊച്ചു കൂരകളാ മഴക്കാലത്ത് വെള്ളം മുഴുവൻ അകത്തു വീഴുന്നത് വേനൽക്കാലത്ത് സൂര്യന്റെ രശ്മികൾ സുന്ദരമായി ഉള്ളിൽ പതിക്കുന്ന അത്ര ലെവൽ ചെയ്യാത്ത പൊങ്ങിയും താണിവരിക്കുന്ന പരമ്പും പായയും ഓലയും ഇട്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന പുരാതന സമ്പ്രദായം കൊച്ചു കൊച്ചു കൂരകൾ കുന്നും പുറത്ത് തെരുവപ്പുല്ല് മറ്റു പല പുല്ലുകൾ കൈകൊണ്ട് വകഞ്ഞു മാറ്റി മൃഗങ്ങൾ പോകുന്ന പോലെ ഒറ്റയടി പാതയിലൂടെ റാന്തലും തൂക്കി ചെയ്തരെ ഓമത്തണ്ട് കപ്പളം എന്ന് പറയും പപ്പായ അതിന്റെ തണ്ടിനകത്ത് എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് ചൂട്ടും കത്തിച്ച് റിലേ പോലെ മാറി മാറി ചൂട്ട് കട്ട പിടിച്ച് ഞങ്ങൾ അപ്പന്മാരുടെ അമ്മച്ചിമാരുടെ കൂടെ എത്ര തവണ മറ ചവിട്ടിപ്പോയി ദൈവത്തെ ആരാധിച്ചു വർഷങ്ങൾ പഴകി ഇന്ന് സെറ്റപ്പായി നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ കസേറയായി ആരാധനയ്ക്ക് പരമ ക്ഷീണം വന്നിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു അപ്പൊ ഒരാളി ആരാധനയ്ക്ക് ഇണങ്ങുന്ന ഒരു സംഗതി ഇന്ന് കാണാൻ കിട്ടത്തില്ല പക്ഷെ ആലയമല്ലല്ലോ പ്രധാനം ഞങ്ങളുടെ മലബാറിലെ കൊച്ചു കൂരക്കകത്ത് പേമാരി കോരിച്ചെറിഞ്ഞ് മുഴുവൻ ലീക്കായിരിക്കുമ്പോഴും കൂസലില്ലാതെ ഇറങ്ങി വന്ന് തിരുസഭയെ പരമസാന്നിധ്യമാണ് ദേവാലയത്തിന്റെ അനുഗ്രഹമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു യേശുവുള്ള മണ്ഡലം കിരിശിന്റെ ഭാഗത്തെ താഴ്വാരമാകട്ടെ നദീതീരമാകട്ടെ പുഴയോരമാകട്ടെ കേഹുവരമാകട്ടെ വനാന്തരമാകട്ടെ കടലോരമാകട്ടെ ജയിലറയാകട്ടെ അവൻ മണ്ഡലം ഏതുമാകട്ടെ രണ്ടോ മൂന്നോ പേർ യേശുവിന്റെ നാമത്തിൽ മുട്ടുമുടക്കി ഇടത്തെ ഒരു മന്ദിരമാക്കിയ ഈ രാത്രി യേശുവിന് കഴിഞ്ഞു വന്ന് എത്ര പേർക്ക് വിശ്വാസമാണ് കടകളെ തൊട്ടി ശക്തമായി ദൈവത്തെ ആരാധിക്കുന്നത് എന്നെ കേൾക്കുന്നവരെ വർഷങ്ങളായി വചനം കേട്ട് ആത്മാവിൽ സന്തോഷമുള്ളവരെ ഒരു വേർപാടിന് വേണ്ടി ഇന്ന് രാത്രിയിൽ തയ്യാറില്ലാത്തവരെ പള്ളിമേടങ്ങൾ ആലയങ്ങൾ ഇനോ ഇറുക പുണർന്ന് ശ്വാസം മുട്ടിക്കുന്നവരെ
ഇറങ്ങിപ്പോരാൻ വല്ലാതെ വേദികൾ താഴേക്ക് പോയി പോയി എന്ന് വിചാരിക്കുന്നവരെ മുറിച്ചു മാറ്റാൻ കരുത്തില്ലാത്തവരെ ആത്മാവിൽ കുടഞ്ഞൊഴിയാൻ മനസ്സില്ലാത്തവരെ നിക്കോദിമോസിനെ പോലെ കൂട്ടായ്മയും പാട്ടും പ്രാർത്ഥനയും യേശുവിനെ റബി എന്ന് വിളിക്കാൻ നിറഞ്ഞ മനസ്സും രാത്രിയിൽ കാണാൻ സന്തോഷമുണ്ടെങ്കിലും ഇനോ വേർപാട് വില കൊടുത്ത് കർത്താവിൽ നന്മകളെ കാണാൻ മനസ്സില്ലാതെ ഞാൻ ആത്മാവിൽ ആദ്യ രാത്രി വിളിച്ചു പറയുന്നു ആലയത്തെക്കാൾ ഉന്നതൻ ആരാധനായ കർത്താവ് അതാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ഞാൻ അമ്മുഖപുര അവസാനിപ്പിക്കാം. ഇന്ന് ആദ്യ ദിവസം സമയത്ത് തന്നെ യോഗം നിർത്തുന്നു നമ്മൾ. എനിക്ക് നാലാം അധ്യായത്തിൽ നിന്ന് അതുകൊണ്ട് ഈ മുഖപുരയുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കണം നാല് കാര്യങ്ങളാണ്. എബ്രായർ നാലാം അധ്യായത്തിലെ നാല് വിഷയങ്ങൾ ആദ്യം വായിച്ച വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അനുസരിക്കാൻ യോഗ്യമായ ഒരു സദ്വർത്തമാനം നമുക്കുണ്ട്. നമ്പർ വൺ. നമ്പർ ടു, നാലാം അധ്യായം പതിനാലാം വാക്യം, അനുഗമിക്കുവാൻ യോഗ്യനായ ഒരു നിത്യ മഹാപുരോഹിതൻ നമുക്കുണ്ട്. പോയിന്റ് നമ്പർ ത്രീ, നാലിന്റെ പതിനാറ്, അടുത്തു വരുവാൻ അനുവാദമുള്ള ഒരു കൃപാസനം നമുക്കുണ്ട്. നാലാമത്തെ ദർശനം, നാലാമത്തെ എട്ടാം വാക്യം, അവകാശമാക്കുവാൻ അവസരമുള്ള ഒരു നിത്യ സ്വസ്ഥത നമുക്കുണ്ട്. ഈ നാല് കാര്യങ്ങളാണ് എനിക്ക് സമയബന്ധിതമായി സംസാരിക്കേണ്ടത്. ചില കാര്യങ്ങളെങ്കിലും ഞാൻ പറയും. ഒന്നുകൂടെ വായിച്ചാൽ നാലാമധ്യായത്തിന്റെ രണ്ടാം വാക്യം, അവരെ പോലെ നാമം ഒരു സത്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. സത്വർത്തമാനം, സുവാർത്ത, സുവിശേഷം, യുവാങ്കേലിയോ, ഗാസ്പെൽ ഇത്യാദി ഇംഗ്ലീഷ്, ആംഗ്ലോ സാക്സൺ, ഗ്രീക്ക്, മലയാള പ്രയോഗങ്ങളിൽ ശക്തമായി സംവദിക്കപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുതുമ അല്പം പോലും ഇന്ന് രാത്രിയിലും നഷ്ടപ്പെടാത്ത വചനമാണ് ഈ ക്രൂസേഡിൽ നാം നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. സുവിശേഷത്തിൽ കോംപ്രമൈസ് പറ്റില്ല. ഞാൻ ചോദിക്കാൻ പോയേ, ഇവിടെ പിന്നെ വേറെ ഏത് വിശേഷമാ ഉള്ളത്? വിശേഷം കാണും, വർത്തമാനം കാണും, വാർത്ത ഇഷ്ടം പോലെ കാണും, അന്തിപത്രവും ഉച്ചപത്രവും എല്ലാം കൂടെ കൂടി ഹിനോ പാതിരാപത്രങ്ങളും ഉണ്ട്, പലമാതിരി നിറമുള്ളത്, അവയെല്ലാം കൂടെ ചേർത്ത് പത്രം മനസ്സുപോലെ ഉണ്ടെങ്കിലും വാർത്തകൾ തീരുന്നില്ലല്ലോ. ഇവിടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ, കൊരിത്തെറിപ്പിക്കുന്ന വാർത്തകൾ, ഇങ്ങനെ പലമാതിരി വാർത്തകൾ തരം പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന അവയെല്ലാം ഹെഡ്ലൈൻസ് ആക്കി കാശ് മേടിക്കുക പത്രക്കാർ. ഞാൻ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നു ഇവിടെ ഗുണകരമായ ഒരു വാർത്ത പോലുമില്ല. ഇന്നത്തെ പത്രം വായിച്ചോ, നിങ്ങളെന്നെക്കാളും ഇനോ വായിക്കുന്നവരായിരിക്കും, ഈ സ്വല്പം നേരം കുറവായുണ്ട്, ഒന്ന് ഓടിച്ചു വായിക്കത്തേ. എന്താണ് വിദ്വാന്റെ പേര്? ഷൈൻ ടോം ചാക്കോ. വായിച്ചോ അപ്പൊ നിങ്ങള്, ഷൈൻ ടോം ചാക്കോ. വളർന്നു വരുന്ന ഒരു യുവ നടനാണ് പോലും, എനിക്ക് അത്ര പിടിയില്ല. ഈ സ്ഥിരം പത്രത്തേക്കാണെന്ന് ഒന്നും കക്ഷികളില്ല, അവരെയൊക്കെ നമ്മൾ പേരുകൊണ്ട്